What's up, Arsenal fans, football fans? Welcome back to Football is Live. Califiori already is being official. Califiori has joined the Chelsea squad. He looks pretty excited. ഞാൻ ഓൾറെഡി കാലിഫിയോറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു എൽ ബി ആയിട്ടും കളിക്കാം, എൽ സി ബി ആയിട്ടും കളിക്കാം, രണ്ട് പൊസിഷൻ ഹൈബ്രിഡ് റോളിലും കളിക്കാൻ പറ്റും, ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റും, അടിപൊളി സ്ക്വാഡ് പ്ലെയർ ആണ്, ഒരുപാട് നല്ല ഡെപ്ത് ഓപ്ഷൻസ് തരുന്നുണ്ട് ഇപ്പൊ ആർസെനലിനെ സംബന്ധിച്ച്. അപ്പോ വെരി ഗുഡ് സൈനിങ്. ആൻഡ് എന്തെന്നാലും ആർട്ടെറ്റ ഒരു പ്രോജക്ട് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കണ്ടിട്ടാണ് കാലിഫോറി സ്വാഭാവികമായിട്ട് അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. പിന്നെ അവിടെ ജോർഗിനി ഓൾറെഡി ഉണ്ട്, അപ്പൊ അതും കാലിഫോറിനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം തന്റെ ഒരു ടീംമേറ്റ് അവിടെ അവൈലബിൾ ആണ്. തന്റെ ഒരു രാജ്യത്തേക്ക് മാറുമ്പോഴത്തേക്കും അവരുടെ ടീമിന്റെ കൾച്ചറൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തനിക്ക് പരിചയമുള്ള ഒരു ടീംമേറ്റും തന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളുള്ളത് വളരെ നല്ലത് തന്നെയാണ്. അപ്പൊ കാലിഫോറി ഈസ് ഒഫീഷ്യൽ. പിന്നെ കേൾക്കുന്ന വാർത്ത, ഇനി ആവശ്യമുള്ളത് ഒരു മിഡ്ഫീൽഡർ മെറീനോ എന്നുള്ള ഡിസ്കഷൻ നടക്കുന്നു. പിന്നെ എങ്ങും ഇല്ലാണ്ട് ഒരു റഫീനിയ ടോക്സ് ഒക്കെ കേൾക്കുന്നു. ഈ റഫീനിയ ടോക്സ് ഒക്കെ വെറുതെ റഫീനിയയുടെ വില കൂട്ടാൻ വേണ്ടി ഒന്ന് ബാർസലോണ ഏജന്റിനെ പറയിപ്പിച്ച് ചെയ്യിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടെറ്റയുടെ ടാർഗറ്റ് പ്രകാരം റഫീനിയ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആർട്ടെറ്റ സൈൻ ചെയ്യാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ടാണ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഫീനിയ ഡീലിന് എഗ്രി ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം റഫീനിയ മണ്ടനൊന്നുമല്ല, അവനറിയാം സാക്കയാണ് എന്തെന്നാലും സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ റെഗുലർ ഗെയിം ടൈം കിട്ടും എന്നുള്ള ഒരു ചോദ്യത്തിന് സംശയമുണ്ട്. അപ്പൊ അവനൊരു ഫസ്റ്റ് ടീമിൽ കളിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ അവനൊരു സെക്കൻഡ് സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ടീമിലിരുന്ന് കളിക്കുമോ എന്നുള്ളതൊരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ റഫീനയുടെ മനസ്സിലുണ്ടാവും. പിന്നെ പറയാൻ പറ്റില്ല, ഗബ്രിയൽ മാർട്ടിനെല്ലി ഓൾറെഡി ടീമിലൊക്കെ ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ചിലപ്പോൾ വരാം. പക്ഷെ എന്റെ ഒരു കണക്ക് പ്രകാരം റഫീനിയ ട്രാൻസ്ഫർ റൂമേഴ്സ് ഒക്കെ വെറുതെ ഒരു ഊതിപ്പരിപ്പിക്കുന്ന റൂമേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അൺലെസ് സോളിഡ് സോഴ്സസ് കൺഫേം. പക്ഷെ ആ സോളിഡ് സോഴ്സസ് കൺഫേം ചെയ്താൽ പോലും എന്റെ മനസ്സിലുള്ള ഒരു സംശയം, എന്തുകൊണ്ട് ആർട്ടെറ്റ അങ്ങനെ ഒരു പ്രൊഫൈൽ ടാർഗറ്റ് ചെയ്യുന്നു? ഒരു ക്രിയേറ്ററിനെയാണോ? അപ്പൊ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ സാക്കേനെ അവിടെ കളിപ്പിക്കാതെ കളിക്കേണ്ടി വരും, അതെന്തെന്നാലും നടക്കില്ല. പിന്നെ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലാണോ നടക്കാൻ പോകുന്നത്? അപ്പൊ അതും ഒരു ചോദ്യമാണ്. അപ്പൊ മിഡ്ഫീൽഡ് ഒരു ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൾ പാൽമർ കളിക്കുന്ന ഒരു പൊസിഷനിൽ അവിടെ ഒരു ഹാഫ് സ്പേസിലിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ ആണ് ഒരു നമ്പർ ടെന്നിന് വേണ്ടിയിട്ട്. എങ്ങനെ നോക്കിയാലും ഒരു റെഗുലർ സ്റ്റാർട്ടർ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി എ ഗുഡ് സ്ക്വാഡ് എഡിഷൻ. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഈ റഫീനിയ റിലേറ്റഡ് ട്രാൻസ്ഫർ ന്യൂസ്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ബിസിനസ് മൂവ് ഫ്രം ആർസെനൽ, കാലിഫോറിയനെ വിറ്റ കാശി ഈടാക്കാൻ വേണ്ടിയിട്ട് എമിൽ സ്മിത്രോ ടു ഫുൾഹാം, ഹിയർ വി ഗോ. 34 pounds പ്ലസ് ആഡോൺസ് ആണ് എമിൽ സ്മിത്രോവിന്റെ ട്രാൻസ്ഫർ ഡീൽസ് വന്നിരിക്കുന്നത്. ഒരു വളരെ നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, എമിൽ സ്മിത്രോ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രൊഫൈലിലേക്ക് ഒരു പ്ലെയറിന്റെ ഒരു ഗ്യാപ്പ് വരികയും അവിടെ പുതിയൊരു സൈനിങ് നടത്താം. ഓൾറെഡി കാലിഫോറിയനെ നമ്മൾ മറ്റേ ആർസെനൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു പ്രോബബിൾ സൈനിങ് കൂടെ നടത്താം. ആൻഡ് രണ്ട് സൈനിങ്സ് ആർസെനലിന് സീരിയസ്ലി ആവശ്യമുള്ളത്, ഒന്ന് അഫ്കോഴ്സ് സ്ട്രൈക്കർ. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു, എന്തുകൊണ്ടാണ് സ്ട്രൈക്കറിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അഥവാ ഉള്ള ടീമിൽ നിന്ന് ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗോൾ സ്കോറിനെ കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അഫ്കോഴ്സ് ഡെക്കാൻ റൈസിനെ പറ്റിയ ഒരു പാർട്ട്ണർഷിപ്പ്, മിഡ്ഫീൽഡ് പാർട്ട്ണർഷിപ്പ്. ഇപ്പൊ തോമസ് പാർട്ടെ 100% ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനില്ല. തോമസ് പാർട്ടെ ഡെക്ലൻ റൈസ് മിഡ്ഫീൽഡ് കോംബോ വിൽ ബി എക്സലന്റ്. ജോർഗിനിയോ നല്ലത് തന്നെയാണ്, പക്ഷെ ജോർഗിനിയോ തോമസ് പാർട്ടെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് അവിടെ കമ്പാരിസൺ ഇല്ല. അപ്പൊ അവിടെ പറയപ്പെടുന്നത് മെറീനോ ട്രാൻസ്ഫർ റൂമേഴ്സുകൾ ഏകദേശം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മെറീനോ അവിടെ വന്നു കഴിഞ്ഞാൽ ഡെക്ലൻ റൈസിന് തന്റെ നമ്പർ ഡ്യൂട്ടീസ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് മെറീനിയോനെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത് ആ ഗെയിം ഒരു നമ്പർ 6 റോള് കൃത്യമായിട്ട് വഹിക്കാനായിട്ടുള്ള ഒരു അവസരവും കിട്ടും. ആൻഡ് മെറീനിയോ ഡെക്ലൻ റൈസ് കോമ്പിനേഷൻ ഷുഡ് എന്നെ സംബന്ധിച്ച് റിയലി വർക്ക് ഫോർ ആർസെനൽ. സോ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഒരു സെറ്റിൽഡ് സ്ക്വാഡ്, ഒരു സെറ്റിൽഡ് കോച്ച്, ഗണ്ണിംഗ് ഫോർ എ ടൈറ്റിൽ, ഹൂസ് ദ പ്രൈമറി ഗോൾ സ്കോറർ, ഹു വിൽ ബി ദ സെക്കൻഡറി ഗോൾ സ്കോറർ, പിന്നെ ആരാണ് ആ മിഡ്ഫീൽഡിലേക്ക് വരാൻ പോകുന്നത്? ഡു ലെറ്റ് മീ നോ ഗൈസ് ഇൻ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് എസ് കെ ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.